എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച്, എനിക്ക് ഗ്രോ ബാഗിൽ നട്ടിട്ടാണ്, നമ്മുടെ നിലത്ത് നട്ടിട്ടാണ് കൂടുതൽ വിളവ് കിട്ടുന്നതെന്ന്. എനിക്ക് രണ്ടിലും നട്ടിട്ട് നല്ല വിളവ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ നട്ട പച്ചമുളക്, നമ്മുടെ ഉജ്ജ്വല പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ സാദാ പച്ചമുളക്, ഇതൊക്കെ നല്ല വിളഞ്ഞു നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റ് മുളക് ഉണ്ടല്ലോ, നമ്മുടെ ബുള്ളറ്റ് മുളകും ഉണ്ട്. അപ്പോൾ കടകളിലൊക്കെ ഹിന്ദിക്കാർ പോയിട്ട് ചോദിച്ച് വാങ്ങുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ബുള്ളറ്റ് മുളക്. അവർക്ക് നമ്മുടെ ഈ പച്ചമുളകിനോട് അത്ര വലിയ താല്പര്യമില്ല. അവർക്ക് നല്ല എരിവുള്ള ഇതുപോലുള്ള മുളകാണ് അവർക്ക് ആവശ്യം. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർ കടകളിലൊക്കെ പോയിട്ട് നമ്മുടെ ഉണ്ടമുളകും അതുപോലെ ഈ ബുള്ളറ്റ് മുളകും ഒക്കെ ചോദിച്ച് വാങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ നമ്മുടെ ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഒക്കെ നല്ല വിളവും കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ നിലത്താണെങ്കിലും അതുപോലെ ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ട് നമ്മൾ ആഴ്ചയിലൊന്നും ഇത് നമ്മൾ ചെറിയ ചെറിയ വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അതായത് നമ്മൾ കാൽസ്യം അടങ്ങിയ വളങ്ങളും അതുപോലെ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ, പിന്നെ നമുക്ക് പൂക്കാനും കായ്ക്കാനും ഉള്ള പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി ഒരു കുരുടിച്ചും പോയില്ല. അതുപോലെ തന്നെ ഇഷ്ടം പോലെ കായും ഉണ്ടാകുവേ. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് നിലത്ത് നട്ടതും ഗ്രോ ബാഗിൽ നട്ടതിനൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നല്ല വിളവും കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുറച്ചൊക്കെ ഗ്രോ ബാഗിൽ നടന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ വിളവൊക്കെ കിട്ടുന്ന കണ്ടപ്പോൾ ഞാൻ ഗ്രോ ബാഗിൻ്റെ എണ്ണവും കൂട്ടി നട്ടു. അപ്പോൾ അതുപോലെ തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ എന്താണ് പണം മുടക്കി ഒന്നും ചെയ്യുന്നതല്ല. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കുഞ്ഞു വീട്ടമ്മയാണ്, നമുക്ക് ജോലിയോ അതുപോലെ തന്നെ നമുക്ക് ശമ്പളമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് ഒരുപാട് വളങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള പണം വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനിതുപോലെ നമ്മുടേതായ രീതി നമ്മുടെ വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടും അതുപോലെ നമ്മുടെ എന്താ നൈട്രജൻ അടങ്ങിയ വളങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി അതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല വിളവ് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലൊരു സന്തോഷമല്ലേ. അപ്പം നമ്മൾ എന്താ പറയുക, പുറത്തുനിന്ന് നമ്മൾ പണം മുടക്കി നമ്മൾ വളങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ വിളവും കിട്ടിയില്ലെങ്കിലും നമ്മുടെ പണവും പോയി, നമുക്ക് വിളവും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് ഇതുപോലെ വിളവും കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഉത്സാഹവും കിട്ടുന്നത്. അപ്പം ഞാൻ ഇതുപോലെയൊക്കെ നട്ട് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ വീട്ടിലെ ആവശ്യത്തിന്, അതായത് നമുക്കൊരു ദിവസം ഇത്രയ്ക്ക് ഇത്ര മുളകല്ലേ വേണ്ടു, അപ്പം എനിക്ക് അങ്ങനെ എൻ്റെ അടുക്കളയിലെ ആവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മുളക് ബാക്കിയാണ്. അപ്പം ഇതൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്നോ, നമ്മുടെ അടുത്തുള്ള വീടുകളിൽ അവരൊക്കെ വന്നിട്ട് നമ്മുടെ എന്താ പറയണ്ട ഇതുപോലുള്ള പച്ചമുളകും മറ്റ് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അവർ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ അവർ പറയും, അവർ കടകളിൽ നിന്നൊക്കെ ആണെങ്കിലും വാങ്ങുമ്പോൾ എന്താ പറയുക, ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറൊക്കെ മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ എന്താ പറയുക ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്, ഇത് കഴുക പോലും വേണ്ട, കൊണ്ടുപോയ ഉടനെ തന്നെ അവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവർക്ക് മനസ്സിലൊരു സന്തോഷമാണ് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഇത് വന്നിട്ട് വാങ്ങുകയും ചെയ്യുവേ. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ, വെറുതെ ഒന്നുമല്ല അവർ കൊണ്ടുവന്ന്, അവരതിൻ്റെതായ വില തന്നിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് ആ വില തന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യമുള്ളപ്പം വന്ന് വാങ്ങാലോ എന്നും പറഞ്ഞ് അവരതിൻ്റെ വില തന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയും, കടകളിലാണെങ്കിലും ഞങ്ങൾ പൈസ കൊടുത്തല്ലേ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അവർക്കതൊരു സന്തോഷമാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് വാങ്ങാലോ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണെങ്കിലും നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ട് പറഞ്ഞ്, ചേച്ചിക്ക് ഇത്തിരി പച്ചമുളക് വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ ഇത്തിരി പറിക്കാനിറങ്ങിയതാണ്. എന്നെപ്പോലെ വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. ഓക്കേ.